അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നാമൊക്കെ. ഖിയാമത്ത് നാൾ അടുക്കുന്ന തൊട്ടടുത്ത അടയാളങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഈസാ നബി ഇറങ്ങിയ കഥ നിങ്ങൾക്കറിയോ? സംഭവം കേട്ടോ? എവിടെയെങ്കിലും കണ്ടോ ഈസാ നബി? ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞോ? ഇൻഷാല്ലാ നമുക്കറിയണ്ടേ? വല്ലാത്ത ജല തിരക്കാണ്. അങ്ങോട്ടൊന്നും കടക്കാൻ പോലും സാധിക്കുമോ എന്നറിയില്ല. അദ്ദേഹം താവളടിച്ച സ്ഥലത്ത് വൻ ജനക്കൂട്ടമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്ഥലം എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ ഈ ചെറിയ കുഞ്ഞു ചാനൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കവിടെ ഒന്ന് പോയി കാണണം. ഈസാ നബിയെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരുണ്ടാവില്ലല്ലോ. ഇൻഷാല്ലാ ചെയ്തോ? തായൊന്ന് നോക്കി. ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദിൻ്റെ വീട് ചിലപ്പോൾ കൃത്യമായി കിട്ടുന്നില്ല. അങ്ങനെ ആവരാതിപ്പെടുന്നവർക്ക് നല്ലൊരു അവസരമാണ്. താഴെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുകളിൽ കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കെത്തും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ആഗ്രഹം പ്രകടിപ്പിച്ച സുഹോദിൻ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ചെയ്തു നോക്കി. ചുവന്നതാണെങ്കിൽ മെല്ലെ ഒന്ന് തൊട്ടുകൊടുത്താൽ മതി. ചെറിയൊരു ജലദോഷയ്ക്കുണ്ട്. അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകട്ടെ. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ വീടിയിൽ വരുന്ന. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തൊട്ടോ? ചുവന്നതാണ് തൊട്ടാൽ മതി. ഇനി ചുവന്നല്ലാതെ തൊട്ടുകൊടുത്താൽ പിന്നെ അത് വല്ലാത്ത പ്രശ്നമാവും. അൽഹംദുലില്ലാ ഇനി ചുവന്നിൻ്റെ തൊട്ടടുത്തത് ബെൽ ബട്ടൺ ഒന്ന് നോക്കി ഇൻഷാല്ലാ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ ഖാലിക്കില്ലനാം വറാസിക്കില്ലവാം വഖാസിമുൽ അഖ്സാം വസ്സലാത്തു വസ്സലാം അലൻ നബിയിൽ ഇമാം വാല ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ദലി തഹ്യതി വസ്സലാം. പ്രിയമുള്ളവരെ, ഈസാ നബി ഇറങ്ങിയത് എവിടെന്നറിയോ? അവിടെ ഇപ്പൊന്നും കടക്കാനൊന്നും പറ്റൂല. കാരണം വൻ ജനക്കൂട്ടമാണ് അവിടെ. തിക്കും തിരക്കാണ്. തൻ്റെ ഊഹം കാത്തുനിന്ന് ക്യൂ നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ പോയി പെട്ടെന്നൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ അവിടെ എത്തിപ്പെടാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ള ഒരു ഭയം കൂടിയുണ്ട്. ആ സമയത്താണ് ഒരു ധീരൻ, നല്ല കറുകറുത്ത താടിയുള്ള, നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ നേരെ കുതിച്ചു ചാടുന്നു ആ ഈസാ നബിയുടെ അരികത്തേക്ക്. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഈ മനുഷ്യൻ്റെ ഈ ധീരത കാണുമ്പോൾ, ഈ മനുഷ്യൻ്റെ ഈ കുതിച്ചോട്ടം കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിഭ്രാന്തമായവർ നിൽക്കുകയാണ്. സ്തബ്ധിച്ച് നിൽക്കുന്ന ഈ രംഗത്ത് ഈ ധീരൻ ആരാണ് എന്നിങ്ങനെ നോക്കുന്നു. ഈസാ നബിയും നോക്കുന്നു. ഇതാരാ ഈ ധീരൻ വരുന്നത്? ഈസാ നബിക്കും ആവേശമാവൂലേ? കാരണം ഈ ധീരൻ ഇങ്ങനെ വരുമ്പോൾ ആവേശത്തോടെ നോക്കുന്നു. ഉടനെ നബിയുടെ മുമ്പിൽ ആ ആഗതൻ പ്രത്യക്ഷപ്പെടുന്നു. ഉടനെ ആഗതൻ ഈസാ നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈസാ നബി തന്നെ അത്ഭുതപ്പെട്ടു പോയി, പരിഭ്രമിച്ചു പോയി. ഭയം കൊണ്ട് ഈസാ നബിക്ക് തന്നെ അവിടെ പേടി തോന്നി. ധീരനായ മനുഷ്യനെ കണ്ട് ഈസാ നബി പേടിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആര് എന്നല്ല, നീ ആരാണെന്നാ ചോദിച്ചത് ഈസാ നബിയോട്. ഉടനെ ഈസാ നബി പറയുകയാണ്, ഞാൻ ഈസാ. ഓ, നീ ഈസയോ? എന്നാൽ ഞാൻ അള്ളാഹുവാണ്. ഞാൻ ഇങ്ങനെ ഒരാളെ അയച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ നീ എപ്പോഴാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, കൂടിയിരുന്നവർ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താ നടക്കുന്നത്? ഞാൻ അള്ളാഹുവാണ്, ഞാൻ ഇങ്ങനെ ഒരാളെ അയച്ചിട്ടില്ലല്ലോ. ആ ധീരസ്വരം എൻ്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ പിടിച്ചിറക്കുകയും അദ്ദേഹത്തിൻ്റെ താവളത്തിൽ നിന്ന് പിടിച്ചിറക്കുകയും ചെയ്തു. ഇത്രയ്ക്കും ധീരനായ ആ വെള്ള വസ്ത്രം ധരിച്ച ആ കറുകറുത്ത രോമമുള്ള ആ മനുഷ്യൻ ആരെന്നറിയുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരൻ ഷെയ്ഖുന ശംസുലമ ഖദ്ദസുല്ലാഹു തആല സിറുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ അനുജനായ ഇ കെ ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പാടെ മറന്നുപോയി,
എല്ലാവരും അങ്ങ് മറന്നുപോയി. ആരായിരുന്നു ഹസൻ മുസ്ലിയാർ? വീരവാദികളുടെ പേടി സ്വപ്നമായിരുന്നു ഹസൻ മുസ്ലിയാർ. ഹസൻ മുസ്ലിയാർ ആരായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഈസ എന്ന് വാദിച്ചു വരുമ്പോൾ ആരുണ്ടവിടെ എതിർക്കാൻ? അവന്റെ മുമ്പിൽ ആരുണ്ട്? ആ സമയത്ത് ഇറങ്ങിപ്പോയത് ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് മൗലവി ചോദിച്ചു, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾക്ക് കറാമത്തുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന സ്റ്റേജ് തകരണം ഇപ്പോൾ. ഹസൻ മുസ്ലിയാർ പറഞ്ഞതെന്താ? അള്ളാഹ്ക്ക് കുദ്രത്തുണ്ടെങ്കിൽ ആദ്യം തകരട്ടെ. അള്ളാഹ്ക്ക് കുദ്രത്ത് അള്ളാഹു വിശ്വസിക്കുന്ന ആളല്ലേ? എന്നിട്ട് പറഞ്ഞു, മൗലവേ, അള്ളാഹ്ക്ക് അതുപോലെ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾക്ക് ഈ സ്റ്റേജെ തകർക്കുന്ന പണിയൊന്നുമല്ല. പേടിച്ചു പോയി മൗലവി. പ്രിയപ്പെട്ടവരെ, ഉടനെ മറ്റൊരു സംവാദത്തിൽ ചേകന്നൂറ് പറയുകയാണ് മുളച്ചതിനൊക്കെ സക്കാത്ത് കൊടുക്കണമെന്ന്. അപ്പോൾ ചോദിച്ചു, ഈ താടി രോമത്തിനും സക്കാത്ത് കൊടുക്കണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കഥകളുണ്ട്. ഇൻഷാല്ലാ നമുക്കൊരു ദിവസം സംസാരിക്കാം. അപ്പോൾ ചെറിയൊരു ആരോഗ്യ പ്രശ്നമുള്ള അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ. അങ്ങനെയുള്ള പണ്ഡിതന്മാർ നമ്മളെ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓർക്കാൻ സമയമില്ല. അവർക്കൊരു ഫാത്തിഹ എന്നും ബോധനം. അവർ ധീരന്മാരായിരുന്നു. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല അവരുടെ തണലിലാക്കട്ടെ. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് മഹാനായ ഷെയ്ഖുനാ സംസുല്ലമ, അതുപോലെ കന്നത്ത് ഉസ്താദ്, അവരെ പോലെയുള്ള അവർക്കൊരു ഫാത്തിഹ ഓതിനാം അദിയ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.